കാണും നേരം കിരീം ബാബും പോലെ വക്കാണം കാണാ നേരം തമ്മിൽ തമ്മിൽ പൊന്നെ മുത്തേ ചെല്ലം ചെല്ലം തേനും പാലും പോലെ പുന്നാരം മോളെടുത്ത് ചാട്ടം നോക്കും വാക്കും മേളം നാട്ടിനാളെ നീളം ഒന്നിച്ചാലോ മൊത്തം മൊത്തം പിന്നെ കണ്ട കഷ്ടം കഷ്ടം കണ്ടാലെന്നാണെന്നാണ് നാണല്ലേ നിന്നും ഇമ്പം ചേരും കൂടും വിടും നന്നേ എന്നാലും പഴമൊഴി പതിരുതിരുകയോ തട്ടീം മുട്ടീം ഓ യാ തട്ടീം മുട്ടീം തട്ടീം മുട്ടീം കണ്ണൻ ശാസ്ത്രമേളയിൽ പങ്കെടുക്കാൻ പാലക്കാട് പോവല്ലേ, അതിന്റെ വിഷമോ രണ്ടുപേർക്കും. അത് സന്തോഷിക്കുകയല്ലോ വേണ്ടത്, രണ്ടു ദിവസം വന്ന ശല്യം ഒഴിവാകല്ലോ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്യും. വീട് വിട്ട് നിൽക്കുമ്പോ അന്നാടാ പറയുന്നേ, മക്കളോട് സ്നേഹമില്ലാത്ത അച്ഛന്മാർ ഇങ്ങനെയൊക്കെ പറയുമെന്നേ. എന്റെ മോനൊലി ഇന്നത്തെ പിള്ളേരെ കുറിച്ച് നിനക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ, അവര് നല്ല ഉഷാറാ, പിന്നെന്തിനാ നമ്മള് വിഷമിക്കുന്നേ. അത് മാത്രമല്ല, അവന് ഒറ്റയ്ക്കൊന്നും അല്ലല്ലോ പോന്നേ, പിന്നെ കൂട്ടുകാരും അധ്യാപകരും ഒക്കെ ഇല്ലയോ. പിള്ളേരെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടണം? എന്റെ കുഞ്ഞുനാളിലേ കുളത്തിൽ കുളിക്കാൻ പോലും അമ്മ എന്നെ ഒറ്റയ്ക്ക് വിടത്തില്ലായിരുന്നു, അമ്മയും കൂടെ വരുമായിരുന്നു. അതുകൊണ്ട് എന്തായി, ഞാൻ ഇങ്ങനെയൊക്കെ ആയി. എങ്ങനെയൊക്കെയായി? അല്ല, ഒറ്റയ്ക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുന്ന കണ്ടില്ലേ. ജോലിക്ക് രണ്ടുപേരെയും കൂടെ അയക്കാം കൂട്ടിനെ. എല്ലാരോടും കൂടെ പറയുക, ഞാൻ ഇറങ്ങാൻ പോവാ. മക്കളെ നോക്കി കണ്ടൊക്കെ നിക്കണേ. മോനെ, ടൗണിലൊന്നും ഇറങ്ങി നടക്കല്ലേ, വണ്ടിയും കാറും ഒക്കെ എപ്പോഴും പോകുന്നതാ. ഭക്ഷണ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അമ്മയും കൂടെ കൂടെ ചെല്ലു, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ. ഞാൻ പോവേടാ. എന്താ കുറച്ചില്ലേ? അല്ല, പണ്ടേ കേരളത്തിൽ മരണം വന്നപ്പോ കൂടെ പാചകക്കാരനെയും കൊണ്ടുവന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് നീങ്ങി നിക്ക് മോനെ, പെടല് കഴിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, ഒന്നാം സമ്മാനം നേടണം, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം കാക്കണം കേട്ടോ. നീ പച്ചവെള്ളത്തിന് തീ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴേ എനിക്കറിയായിരുന്നു നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന്. താങ്ക്സ് മമ്മി. പിന്നെ സ്റ്റേറ്റ് ലെവൽ മത്സരോ, എല്ലാരും പ്രാർത്ഥിക്കണം. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി, എന്താ എന്റെ കണ്ടുപിടുത്തം? എടാ ഇതിനകത്ത് എന്തു വന്നു? ഡാഡി റോസറ്റ എന്താന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ന്യൂറോമോർഫിക് ചിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇല്ല. കഷ്ടം. വീട്ടിൽ ഇരിക്കുന്ന നിങ്ങള് ചെലപ്പോ ഇനി അവന്റെ പേരിലായിരിക്കും അറിയപ്പെടാൻ പോകുന്നത്. അതെങ്ങനെ? അതെങ്ങനെയാണെന്നോ, പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ന്യൂട്ടൻ കണ്ണന്റെ ഡാഡി മമ്മി എന്ന പേരില്. ന്യൂട്ടൻ കണ്ണനു? ആ, ന്യൂട്ടൻ കണ്ണൻ. മനസ്സിലാവത്തില്ല എനക്ക്. അവൻ പ്രശസ്തനാവാൻ പോവല്ലേ, അപ്പൊ പേരിലൊരു മാറ്റം ഇരിക്കട്ടെ എന്ന് അമ്മ വിചാരിച്ചു കാണും. എന്റെ അർജുനേട്ടാ, പിള്ളേരൊക്കെ വലുതായി പ്രശസ്തനാവാൻ പോവാ, ഇനിയെങ്കിലും നന്നാവ്, ഒന്ന് ഗൗരവം വരുത്തെ ജീവിതത്തില്. പണ്ടേ എന്തെങ്കിലും കണ്ടുപിടിച്ച് പ്രശസ്തനായാ മതിയായിരുന്നു. അമ്മയുടെ അരിക്കലത്തിലെ എത്ര കാശുണ്ടെന്ന് കണ്ടുപിടിച്ച പ്രശസ്തനാവത്തില്ല. നിങ്ങൾ കണ്ണനെ കണ്ടുപിടിക്ക്. അവൻ നിങ്ങളുടെ മോൻ തന്നെയാണോ? കണ്ണനെ കൊണ്ട് തോറ്റ്, ഇനിയിപ്പോ എന്തോ കണ്ടുപിടിക്കാനാ. ഡാഡി എന്താ ആലോചിക്കുന്നേ? അല്ല, എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ആലോചിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ വിമാനങ്ങൾ അപ്രത്യക്ഷമാകുന്നുണ്ട്, അത് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്ക്. അതിനിപ്പോ ശാസ്ത്രജ്ഞനാവണമൊന്നുമില്ല, മുങ്ങൽ വിദഗ്ധനായാ മതി. അല്ല, ഈ പച്ചലേന്ന് പെട്രോൾ കണ്ടുപിടിക്കുന്ന വിദ്യയെ രാമർ കണ്ടുപിടിച്ചു പോയി, അല്ലെങ്കിൽ അതെങ്കിലും കണ്ടുപിടിക്കാമായിരുന്നു. എന്റെ അർജുനോട്ട് എങ്ങനെ കോമാളി കളിച്ചിരിക്കാതെ ചായ അങ്ങോട്ട് കുടിക്കും. രണ്ടും കണക്കാ, മമ്മിയും കൊള്ളാം ഡാഡിയും കൊള്ളാം. എന്റെ കാര്യത്തിൽ നിങ്ങക്ക് വല്ല ശ്രദ്ധയോ ഉണ്ടോ? നിന്നെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു, അതാ ഇപ്പൊ വലിയ കാര്യം.
എന്റെ കാര്യത്തിൽ വല്ല ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ എന്റെ കല്യാണം നടത്തി തരില്ലായിരുന്നോ? അപ്പൊ ഇതാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ എന്റെ കല്യാണം നടത്തിയിരുന്നെങ്കിലേ മഴവിൽ മനോരമയിലെ പുതിയ റിയാലിറ്റി ഷോയിൽ എനിക്ക് പങ്കെടുക്കാമായിരുന്നു. അടുത്ത ആഴ്ച നടത്തി തന്നാ മതിയോ? രണ്ടു ദിവസം മുമ്പേ നടത്തിയ കുഴപ്പമുണ്ടോ മോളെ? ഇല്ല. നീ എന്താ പറഞ്ഞ? പത്രത്തിൽ വായിച്ചില്ലായിരുന്നോ മഴവിൽ മനോരമ ചാനൽ ഒരു പുതിയ റിയാലിറ്റി ഷോ തുടങ്ങുന്നു. നവദമ്പതിമാർക്കാണ് അവസരം. 2014 ഓഗസ്റ്റ് 1 മുതൽ 2015 ജനുവരി 31-നിടയിൽ കല്യാണം കഴിച്ചവർക്കാണ് അവസരം. പൂർണ്ണമായിട്ടും മലേഷ്യയിലാ ഷൂട്ടിങ്. എന്നെ കല്യാണം കഴിച്ചു വിടുവോ? അർജുനേട്ടാ, എനിക്കൊരു ഐഡിയ. എന്തുവാ? അവള് പറഞ്ഞ ഈ റിയാലിറ്റി ഷോ ഇല്ലേ, അതില് നമുക്ക് അങ്ങ് പങ്കെടുത്താലോ? അയ്യോ മോനുല്ലി, അത് നവദമ്പതിമാർക്കുള്ളതാ. നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് 10 രൂപ കൊല്ലം കഴിഞ്ഞില്ലേ? കൊല്ലക്കണക്കൊക്കെ അങ്ങ് കളഞ്ഞേക്ക അർജുനേട്ടാ. ഇങ്ങോട്ട് നോക്കി, ഇപ്പൊ മലേഷ്യയിൽ പോകാനുള്ളതിനെ കുറിച്ച് അങ്ങ് ചിന്തിക്ക്. നമുക്ക് പ്രായമായില്ലേ മോനുല്ലി? കണ്ട തോന്നത്തില്ല അർജുനേട്ടാ. ഇങ്ങോട്ട് നോക്കി, ഇപ്പൊ സത്യസന്ധമായിട്ട് ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അല്പം സ്വല്പം തക്കിട തരികിടയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയും ചെയ്യാം, നമുക്ക് മലേഷ്യയിൽ പോവുകയും ചെയ്യാം. അതെങ്ങനെ? എന്റെ അർജുനേട്ടാ, നമ്മൾ വിവാഹ വേഷമൊക്കെ ഇട്ട് ആരും അറിയാതെ അമ്പലത്തിൽ പോയി താലി കെട്ടുന്നു. അല്ല, നമ്മള് നേരത്തെ കെട്ടിയതല്ലായിരുന്നു? എന്റെ അർജുനേട്ടാ, രണ്ടാമൊന്നും കെട്ടിന്ന് പറഞ്ഞ ഇവിടെ പോലീസ് ഒന്നും പിടിച്ചോണ്ട് പോകത്തില്ല. നമ്മൾ ബാല്യം ഭർത്താവല്ലേ, വഴക്കൊന്നും പറയത്തില്ല. എന്നിട്ട് നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്ത് വെക്കുന്നു. അമ്പലത്തിൽ മാനേജറെ കണ്ടു കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ അതിന്റെ തെളിവ് കിട്ടും. അത് നമ്മൾ മഴവിൽ മനോരമയ്ക്ക് അയച്ചു കൊടുക്കുന്നു, എന്നിട്ട് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു. അല്ല മോനുല്ലി, നമ്മള് പണ്ടില്ലേ ആൽബം ഷൂട്ട് ചെയ്തിട്ടേ അതിനായിട്ട് നമ്മളെ 1, 1, 3 പങ്കെടുപ്പിച്ചില്ലായിരുന്നു? അതൊക്കെ എല്ലാരും കണ്ടു കാണുമെന്നേ. എന്റെ പൊന്നർജുനേട്ടാ, മിനിയാന്ന് കണ്ട സീരിയലിന്റെ എപ്പിസോഡിന്റെ കഥ എന്തുവാന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അതിന് ആൾക്കാർ മാസങ്ങൾക്ക് മുമ്പ് കണ്ട 1, 1, 3 അതൊന്നും കാര്യമില്ല. പിന്നെ നമ്മൾ എന്നാ കല്യാണം കഴിഞ്ഞ 20? നാളെ. ആ ബാക്കി എല്ലാം നമുക്ക് ഓക്കെ ആക്കാം. എന്ത് പാടാ ഇത്? കൊറേ നേരം ആയല്ലോ രണ്ടും കൂടെ. പിന്നെ ഞങ്ങള് വൈലോട്ട് ഇറങ്ങി നിക്കാം. വൈലോട്ടൊന്നും ഇറങ്ങി നിക്കണ്ട, രണ്ടും കൂടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചേക്കാം അണ്ണന് വേണ്ടിട്ട്. ഒന്ന് പോടാ, സ്വന്തം മോനല്ലയോ. അമ്മ, ഞങ്ങൾക്ക് മക്കളില്ല. ഞങ്ങളുടെ കല്യാണം നാളെ നടക്കുന്നതേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ മക്കളുണ്ടാകുന്നത്? മനസ്സിലായില്ലയോ, ഞങ്ങളുടെ കല്യാണം നാളെ നടക്കത്തേ ഉള്ളൂ. ചേച്ചി, അയ്യോ പോവല്ലേ? വാടകയ്ക്ക അമ്മേ, സ്വർണ്ണമല്ല. എന്റെ അമ്മ, അർജുനേട്ടൻ ഇന്നലെ വെറുതെ പറഞ്ഞതാ തമാശക്ക്. ഇന്ന് നമ്മുടെ കണ്ണന്റെ മത്സരമല്ലേ, ഞങ്ങൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോവാ. അതിനെന്തിനാ അമ്മ കല്യാണ വേഷമൊക്കെ? ഇതുവരെ പ്രാർത്ഥിച്ച പോലെ അങ്ങ് പ്രാർത്ഥിച്ചാ മതി. ഇതൊക്കെ ഒരു കളിച്ച് പൊടിയുമ്പോഴത്തേ നല്ല ഭംഗി അല്ലേ അമ്മേ? നല്ല ഭംഗി. രണ്ടും കൂടെ എന്തോ കള്ളക്കളിക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. എന്തോ കള്ളക്കളി? ഒരു കള്ളക്കളി ഇല്ല. ഇന്ന് അമ്പലത്തിൽ പോകണമെന്നല്ല വിചാരിച്ച ഞാൻ ഇന്നലെ കുറച്ച് ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോ ഈ സാരി ഇരിക്കുന്ന കണ്ടു. അപ്പൊ പട്ടുസാരി അല്ലേ, എന്നാ കുറച്ച് ഓർണമെന്റ്സും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഇല്ല, രാവിലെ അർജുനേട്ടൻ വാടക കൊടുക്കുന്ന ശിവശേഖരൻചേട്ടന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നു. ഒരു മാലയും ബുക്കയും കൂടെ ആകായിരുന്നു. അത് ഞങ്ങള് പുറത്തു പോയി വാങ്ങിക്കുന്നുണ്ട് മോളെ. അമ്മ, എന്നാ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചേച്ച് വരട്ടെ. അനുഗ്രഹിക്കുന്നു.
എന്നാലും ഇവർക്ക് ഇതെന്ത് പറ്റി? രണ്ടിനും നല്ല പെടവെള്ളത്തിന്റെ അസുഖമാ. കൊച്ചുപിള്ളേരെന്നാ എപ്പോഴും വിചാരം, പ്രായമായതൊന്നും അറിഞ്ഞിട്ടില്ല. പെട്ടെന്ന് ഇങ്ങനെ വേഷം കെട്ടണമെങ്കിൽ എന്തോ രണ്ടുപേരും മനസ്സിൽ കണ്ടിട്ടുണ്ട്. നോക്ക എവിടെ വരെ പോകുന്നു. നാണം കെട്ടോ. അല്ല മോനവല്ലി, ഈ കല്യാണ സമയത്ത് പെണ്ണിന്റെ അച്ഛനും ബന്ധുക്കളും ഒക്കെ വേണ്ടായോ? എന്റെ അച്ഛൻ മരിച്ചു പോയില്ലേ, അച്ഛൻ എനിക്കിപ്പോ സ്വർഗത്തിൽ നിന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ? അച്ഛന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കണ്ട. അച്ഛനോ അപ്പൂപ്പനോ അമ്മാവനോ ആരെയും വേണമെങ്കിലും ഞാൻ കമ്പ്യൂട്ടറിനകത്ത് വെച്ച് ശരിയാക്കിട്ടാണ്. ഫോട്ടോ കിട്ടണം, ഫോട്ടോ ഒക്കെ തരാം. കാശ് ചോദിക്കുമ്പോ പിന്നെ കഞ്ഞാവും ഞാൻ വർത്താനം പറഞ്ഞു പറഞ്ഞോ? കാശ് ചോദിക്കുമ്പോ തരത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഒന്ന് മാല ഇടുക, ഞങ്ങൾ മാല ഇടങ്ങി നിങ്ങളുടെ ജോലി ചെയ്താ മതി. വൈകിട്ട് സ്റ്റുഡിയോയിലോട്ട് വന്നാൽ മതി, കാശും കൊണ്ടുവരണം കേട്ടല്ലോ. തരാം ജന്മം. ഇനി നമുക്ക് അകത്ത് പോയി മാനേജറെ കണ്ട് നമുക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണ്ടേ? പിന്നെ ഒരു കാര്യം, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ പുതുച്ചെറുക്കൻ, ഞാൻ പുതുപ്പെണ്ണ്. 20 വർഷം കല്യാണം കഴിഞ്ഞ രീതിയിലൊന്നും പെരുമാറരുത് കേട്ടോ. അല്ലെങ്കിൽ റിയാലിറ്റി ഷോയിൽ ചെല്ലുമ്പോൾ അവർക്ക് സംശയം തോന്നത്തില്ലേ? അങ്ങനെ പെരുമാറി നമ്മൾ അങ്ങനെയാണെന്ന് വിചാരിക്കണം. അയ്യോദേ, ആൾക്കാരൊക്കെ നോക്കുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോ. നല്ല മാനേജർ അല്ലേ ഏട്ടാ, ബൊക്കെ ഒക്കെ തന്നു. എന്തിനാ വൃത്തികേട് കാണിക്കാറ്? കൊള്ളാവോ, ഇപ്പൊ കല്യാണം കഴിഞ്ഞതാ. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു, വരട്ടെ ചൂടായിട്ട് വരിക. ചേച്ചി ചേച്ചി ചേച്ചി, അയ്യോ പോവല്ലേ? കൊള്ളാമോ? കൊള്ളാം കൊള്ളാം. ഇത് ഇപ്പൊ കഴിഞ്ഞതല്ലേ? ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളു, 10 മിനിറ്റ് ആയുള്ളു കഴിഞ്ഞിട്ട്. അയ്യോ ചിരി അവർക്കത് പറയുമ്പോ. കൊള്ളാമോ? ഇപ്പൊ കഴിഞ്ഞേള്ളൂ, കഴിഞ്ഞല്ലേ. വന്ന് കേറിയപ്പ മുതല് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുക, പണിയെടുക്കാൻ വയ്യ, മൂക്കുമുട്ട തിന്നാനറിയ. എന്താ അമ്മയ്ക്ക്? പാലുണ്ടോ? പാലുണ്ട്, പശുവിന്റെ അകടിയില്. അല്ല, അർജുനേട്ടന് ഒരു ഗ്ലാസ് പാല് വേണമായിരുന്നു. അർജുനേട്ടന് പാല് എന്ന് തുടങ്ങി ഈ പുതിയ ശീലങ്ങളൊക്കെ? ഇനിയിപ്പോ അതിന്റെ കാശ് കൂടെ ഞാൻ കൊടുക്കണോ? പാല് കുടിക്കാൻ തുടങ്ങത്തില്ല. പാലെവിടെ അമ്മ, ഫ്രിഡ്ജിലാണോ? പറഞ്ഞില്ലേ പശുവിന്റെ അകടില്ല പാലെന്ന്? ഫ്രിഡ്ജിൽ ഞാൻ നാളെ രാവിലെ ചായക്കിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലാ. ഇപ്പൊ അത് തുടരുണ്ടെങ്കിൽ നോക്കിയോ നിന്നെ. എനിക്ക് പാല് കാച്ചാൻ അറിയത്തില്ല, പാല് കാച്ചാനല്ല, എനിക്ക് അടുക്കളയിൽ ഒന്നും അറിയത്തില്ല. അമ്മ എന്നെ പൊന്നുപോലെ നോക്കിയ. തിന്നാൻ അറിയാവോ? നിന്നെ ഇവിടെ പണ്ട് അർജുനൻ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോഴേ 10 മണിക്കാ നീ എഴുന്നേറ്റ് വന്നത്. അന്ന് നിനക്ക് ചൂലും കെട്ടു വെച്ച അടി കൊണ്ടോ ഓർമ്മയുണ്ടോ? ഉണ്ടോ? ആ എന്നാ വേഗം പാല് കാച്ചിക്കോ. ൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം അവിടെ. അപ്പ സംഗതിയേറ്റ് കല്യാണ പെണ്ണായിട്ട് അഭിനയിച്ചാൽ 20 വർഷം മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് ആരും തിരിച്ചറിയത്തില്ല. ഹലോ
മുഴുവൻ കുടിച്ചു അല്ലേ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നുപോയി മോനല്ലേ. സാരയില്ല. ഇത്രയും കാലം പ്രണയിച്ചിട്ടും എനിക്കിപ്പോ എന്തോ ഒരു വിറയൽ പോലെ. എനിക്കും. ലൈറ്റ് അണക്കട്ടെ. മതി അഭിനയൊക്കെ. നാളെ ചാനലിലേക്ക് അയക്കാനുള്ള ആ ഫോമൊക്കെ പൂരിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? പൂരിപ്പിച്ച്. അതെ, നാളെ രാവിലെ തന്നെ ഇതയക്കണം. പിന്നെ നമുക്ക് മക്കളുള്ള കാര്യം ആരോടും മിണ്ടരുത്, കേട്ടല്ലോ. മലേഷ്യക്ക് പോകാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നാ നമുക്ക് കിടക്കാം. ലൈറ്റ് അണക്കട്ടെ. കിടക്കാം, ലൈറ്റ് അണക്കണ്ട. എന്റെ നൂറ്റങ്ങണ്ണ, നീ ആള് പറ്റിച്ചാളൊന്നുമില്ലടാ. എന്നിട്ട് എന്താടാ നീ വിളിച്ചു പറയാഞ്ഞേ? ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയതാ. ആ ബാബ, നിങ്ങളുടെ മകൻ വന്ന കണ്ടോ? ഡാഡി, ഇതേ ട്രോഫി. ഏത് മകൻ? ഞങ്ങൾക്ക് മക്കളല്ലല്ലോ, ഇന്നലെ കല്യാണം കഴിഞ്ഞല്ലേ അവളുടെ അമ്മേ. ഒരുപക്ഷെ മീക്കം വെച്ചാലുണ്ടല്ലേ. ഞാൻ എന്തോ അമ്മേ, അർജുനായിട്ടും വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. കൺഗ്രാജുലേഷൻസ് ന്യൂട്ടൺ കണ്ണ. ഞങ്ങള് അത്യാവശ്യമായിട്ട് ടൗൺ വരെ പോകും, ഇതൊന്ന് പോസ്റ്റ് ചെയ്യണം, വേഗം വരാം. പെട്ടെന്നൊന്നും വരത്തില്ല, ഒരു സിനിമയൊക്കെ കണ്ടിട്ടേ വരൂ. അയ്യോ ഡാഡി, ഇപ്പൊ പോലെ. അതെ, ഇത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എബ്രാമിന്റെ ഏട്ടൻ ജോൺ ചേട്ടനാണേ. ഈ പത്രത്തിലൊക്കെ ഫോട്ടോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടനാണ്. ഓ, നമസ്കാരം. ഇനി നമ്മുടെ ഏരിയയിലെ എനിക്കാണല്ലോ ആദ്യമായിട്ട് ഇതുപോലത്തെ സമ്മാനം കിട്ടുന്നത്. അതുകൊണ്ട് കുടുംബ സമേതം ഒരു ഫോട്ടോ എടുത്ത് പത്രത്തിൽ ഇടാൻ വന്നതാ. അല്ല, ഇവനല്ലേ സമ്മാനം കിട്ടിയേ, അപ്പൊ ഇവന്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ അല്ലേ, അതിനെ എന്തിനാ കുടുംബം? അല്ല, മീച്ചാട്ടിന് വലിയ പിടിപാടൊക്കെ ഉണ്ടതാ പത്രത്തില്. ഓ, എന്നാ അച്ഛൻ, അമ്മ, സഹോദരി, അച്ഛമ്മ. ഓക്കേ, ശരി. അപ്പൊ ഇത് ഏത് പത്രത്തിലാ വരുന്നേ? മലയാള മനോരമയിൽ നമ്മുടെ കുടുംബ ഫോട്ടോ വന്നു കഴിയുമ്പോ നമുക്ക് പിള്ളേരുള്ളതായിട്ട് ആ ചാനലുകാർ അറിയത്തില്ലേ? അല്ലേ, പിന്നെ എന്തിനാ ഇത് അയക്കുന്നേ? കല്യാണം കഴിച്ചത് വെറുതെ ആയി. ഇന്നലെയോ 20 വർഷം മുമ്പോ? രണ്ടും.